കഴിഞ്ഞ തവണ മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വളരെ മികച്ച പ്രകടനമാണ് നടത്തിയത്. കമൽനാഥിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വന്നു. വർഷങ്ങൾ നീണ്ട ബി ജെ പിയുടെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടായിരുന്നു കമൽനാഥിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ അവിടെ അധികാരത്തിൽ വന്നത്. വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് കമൽനാഥ് സർക്കാരിനെ ജനം അവിടെ തിരഞ്ഞെടുത്തത്. പക്ഷേ ബി ജെ പിയുടെ ചാക്കിട്ടുപിടുത്തം, ബി ജെ പിയുടെ ജനാധിപത്യ വിരുദ്ധ മാർഗത്തിൽ കൂടി അവർ ആ സർക്കാരിനെ താഴെയിറക്കി. കോൺഗ്രസിലെ യുവനേതാവായിരുന്ന, കോൺഗ്രസിലെ ആളുകൾ വളരെ ബഹുമാനിച്ചിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യയെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നായിരുന്നു ബി ജെ പി അവിടെ ഭരണം അട്ടിമറിച്ചത്. ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കൊപ്പം ഏകദേശം 20 മുകളിൽ MLA മാരും മധ്യപ്രദേശ് സർക്കാരിൽ നിന്നും രാജിവെച്ചു പോയതോടുകൂടി അവിടുത്തെ കോൺഗ്രസ് മന്ത്രിസഭ വീഴുകയും ഈ MLA മാരുടെ പിന്തുണയോടുകൂടി ശിവരാജ് സിംഗ് ചൗഹാൻ വീണ്ടും അവിടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയുമായിരുന്നു. എന്തായാലും വർഷം 4 കഴിഞ്ഞു, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മധ്യപ്രദേശ് ഒരുങ്ങുകയാണ്. ജ്യോതിരാദിത്യ സിന്ധ്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി ഈ തിരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇന്നലെ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ വസതി, അദ്ദേഹത്തിൻ്റെ അണികൾ വളയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ജ്യോതിരാദിത്യ സിന്ധ്യയെ വിശ്വസിച്ച് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കൂടെ ബി ജെ പിയിലേക്ക് പോയ ആളുകളെ അപഗണിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ ബി ജെ പി പുറത്തുവിട്ടിരിക്കുന്നത്. ജ്യോതിരാദിത്യ സിന്ധ്യയെ വിശ്വസിച്ച് കൂടെ പോയ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ആഗ്രഹിക്കുന്ന നേതാക്കന്മാർക്ക് ഒന്നും സീറ്റ് കിട്ടിയിട്ടില്ല. അതിനെ തുടർന്നാണ് അവർ സിന്ധ്യയുടെ വീട് വളഞ്ഞ് ഇന്നലെ ശക്തമായ പ്രതിഷേധം അഴിച്ചുവിട്ടത്. സിന്ധ്യ തന്നെ നേരിട്ടിറങ്ങി ഇതിനൊരു പരിഹാരം കാണാമെന്ന് പറഞ്ഞ് അണികളെ അനുനയിപ്പിച്ചതിന് ശേഷമാണ് അവർ പിൻവാങ്ങിയത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തീർച്ചയായും ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് കനത്ത തിരിച്ചടി ലഭിക്കും ഇത്തവണ. കാരണം മറ്റൊന്നുമല്ല, ജ്യോതിരാദിത്യ സിന്ധ്യയുടെ സ്വാധീന മേഖലയായ ചമ്പൽ ഗ്വാളിയർ മേഖലയിൽ ബി ജെ പി ഇന്നുവരെ നേരിടാത്തതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടി നേരിടുമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസിൽ ഉണ്ടായിരുന്നപ്പോൾ ബി ജെ പി നടത്തിയതിലും ദയനീയമായിരിക്കും ജ്യോതിരാദിത്യ സിന്ധ്യ ബി ജെ പിയിൽ എത്തിയതിനു ശേഷം ബി ജെ പി അവിടെ നടത്തുന്ന പ്രകടനമെന്നാണ് റിപ്പോർട്ടുകൾ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന, അതായത് ഈ ഗ്വാളിയർ ചമ്പൽ മേഖലയിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വളരെ ദയനീയമായ തോൽവി ബി ജെ പി ഏറ്റുവാങ്ങിയിരുന്നു. അതായത് 50 വർഷത്തെ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ തോൽവിയായിരുന്നു അവർ ഏറ്റുവാങ്ങിയത്. ജ്യോതിരാദിത്യ സിന്ധ്യ ബി ജെ പിയിലേക്ക് വന്നത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് വിചാരിച്ച ബി ജെ പിയുടെ നെഞ്ചത്തേറ്റ തിരിച്ചടിയായിരുന്നു ആ കനത്ത തോൽവി. അതായത് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ നേതൃത്വത്തിൽ അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടും കഴിഞ്ഞ 50 വർഷത്തിനിടയിലെ ഏറ്റവും ദയനീയമായ തോൽവി അവിടെ ബി ജെ പി അഭിമുഖീകരിച്ചു. അതോടുകൂടി ജ്യോതിരാദിത്യ സിന്ധ്യ ഇനി താങ്ങിക്കൊണ്ട് നടന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്നത് ബി ജെ പി നേതൃത്വത്തിന് മനസ്സിലായതിൻ്റെ ഫലം തന്നെയാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന അവരെ വെട്ടി നിരത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കൂടെ പോയ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ, അദ്ദേഹത്തെ അനുകൂലിക്കുന്ന പ്രവർത്തകർ തന്നെ അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ വീടിന് ചുറ്റും കൂടിയത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എന്തായാലും മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരം നേടുമെന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഒരു താൽക്കാലിക ലാഭത്തിനു വേണ്ടി പാർട്ടിയെ ചതിച്ചുകൊണ്ട്, തൻ്റെ പ്രസ്ഥാനത്തെ ചതിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് പോയ ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് ഇതിലും വലിയ തിരിച്ചടി ലഭിക്കാനില്ല എന്നതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ്സിലായിരുന്ന സമയത്ത് ഗ്വാളിയർ ചമ്പൽ മേഖലയിൽ തൻ്റെ സ്വാധീനമുണ്ട് എന്നൊരു അഹങ്കാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തിന് ഇത് തിരിച്ചടി ലഭിച്ചിരിക്കുന്നു. ജ്യോതിരാദിത്യ സിന്ധ്യയെ അല്ല ഗ്വാളിയർ ചമ്പൽ മേഖലയിലെ ആളുകൾ സ്വീകരിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ അല്ല അവിടുത്തെ ആളുകൾ അംഗീകരിച്ചത്, മറിച്ച് കോൺഗ്രസ് നേതാവായിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യയായിരുന്നു അവിടുത്തെ ആളുകൾ അംഗീകരിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കോൺഗ്രസ് എന്ന ലേബൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് വിലയുള്ളൂ. കോൺഗ്രസ് എന്ന ലേബലില്ലെങ്കിൽ അവിടെ ജ്യോതിരാദിത്യ സിന്ധ്യ ഒന്നുമല്ല എന്നത് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന ഈ പ്രതിഷേധങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്.